ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ വരുന്ന യോനി വേദന, അതായത് വജൈനൽ പെയിനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വജൈനൽ പെയിൻ, അതായത് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന വജൈനൽ പെയിൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മിസ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വജൈനൽ പെയിൻ എന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പെൽവിക് ഫ്ലോർ മസിൽസ്, അതായത് പെൽവിക് ഏരിയയിലുള്ള നമ്മുടെ പെൽവിക് ഫ്ലോർ റീജിയനിലുള്ള മസിൽസ്, അതൊക്കെ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ അതുകൊണ്ട് നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരാം. അതായത് നമ്മുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ, അതായത് 28 to 32 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് വരാം. ചിലർക്ക് 32 ആഴ്ച കഴിഞ്ഞും വരാം, ചില ഇപ്പം സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസിക്കൊക്കെ മണിക്കൂറുകൾക്ക് മുമ്പും ദിവസങ്ങൾക്ക് മുമ്പും ഒക്കെ കുഞ്ഞ് തലതിരിഞ്ഞ് വരാറുണ്ട്. അപ്പം 32 ആഴ്ച കൊണ്ട് തലതിരിഞ്ഞ് വന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല, കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് നോർമലി ആയിക്കോളും. നമ്മളതുപോലെ നടക്കും, എക്സസൈസും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കുഞ്ഞിൻ്റെ തല ഹെഡ് ഡൗൺ പൊസിഷനിലൊക്കെ ആയാൽ മാത്രമേ നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാകുള്ളൂ. ഇനി അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ ആദ്യം ഇപ്പോൾ പറഞ്ഞത് പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ പ്രഷർ വരുമ്പോഴത്തേക്കും അവിടുത്തെ ആ പ്രഷർ കൊണ്ട് നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരാം. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലൊക്കെ ആയി പെൽവിക് ഏരിയയിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ലിഗമെൻസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ മസിൽസിൻ്റെയും ഒക്കെ കാരണത്താൽ വജൈനൽ ഏരിയയിൽ നമുക്ക് പെയിൻ വരാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രഷർ, കുഞ്ഞിൻ്റെ ഭാരം കൂടും, യൂട്രസ് വലുതാവും ഒക്കെ ചെയ്യുമ്പോഴും എന്താണ് വജൈനൽ ഏരിയയിലേക്ക് പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാരം ഒക്കെ കൊണ്ടും നമുക്ക് വജൈനൽ ഏരിയയിൽ വേദന വരാം. ഇങ്ങനെയുള്ള ചേഞ്ചസ് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹോർമോൺസിനും വ്യതിയാനങ്ങൾ സംഭവിക്കും. റിലാക്സൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്, അപ്പോൾ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴും നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസി ഇതേ ഡെലിവറി ടൈമിന് നമ്മുടെ ബോഡിയെ ഒരുക്കുകയാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയാണ് ഈ ഹോർമോണൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മസിലുകളൊക്കെ അയയും ഒക്കെ ചെയ്യും. ആ ഒരു ഇലാസ്റ്റിസിറ്റി മസിൽസിനും ലിഗമെൻസിനും ഒക്കെ സ്ട്രെച്ച് ചെയ്താൽ മാത്രമേ ഡെലിവറി പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അപ്പം വരുന്ന ബോഡി ചേഞ്ചസാണ്, ഈ ചേഞ്ചസ് എല്ലാം കൊണ്ടും നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരാം. അടുത്ത നാലാമത്തേന്ന് പറഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നാൽ, പ്രഗ്നൻസി ടൈമിൽ മിക്കവാറും പേർക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കൽ കുറയുകയോ ഒക്കെ ചെയ്താലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരാം. അതുപോലെ മൂത്രമൊഴിക്കുമ്പോഴും നീറ്റിൽ പുകച്ചിൽ, അതുപോലെ വേദന, മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ടൈമിലും വജൈനൽ പെയിൻ വരാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നാലാമത്തെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, അതായത് വജൈനൽ ഇൻഫെക്ഷൻസ്, വജൈനൽ ഏരിയയിലെ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഫംഗൽ ഇൻഫെക്ഷൻ ആയാലും ഇതുണ്ടാവുകയാണെങ്കിൽ നമുക്കെന്താണ് ആ ഭാഗത്ത് വജൈനൽ ഏരിയയിൽ വേദന വരാം. അത് അറിയാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിസ്ചാർജിന് ബാഡ് സ്മെല്ലുണ്ടാവുക, ചൊറിച്ചിൽ വരിക, വേദന, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം ഇതെന്താണ് വജൈനൽ ഇൻഫെക്ഷനാണ്, ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ വരാം. അപ്പം അതാണ് ഫംഗൽ ഇൻഫെക്ഷനാണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഉണ്ടാകാം. കാരണം ഗർഭസഹകാല സമയത്ത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അപ്പോൾ ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് അഞ്ചാമത്തെ ആണെങ്കിൽ പിന്നെ പറയാവുന്നത് എന്ന് പറഞ്ഞാൽ സെർവിക്കൽ ചേഞ്ചസ്, സെർവിക്സിലുണ്ടാവുന്ന ചേഞ്ചസ്, അതായത് 37 ആഴ്ചകൾ കഴിയുമ്പോഴാണ് സെർവിക്സിൽ ചേഞ്ച്, അതായത് ഡയലേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ മസിൽസ് റിലാക്സ് ചെയ്യും, ഡയലേറ്റ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരാം. അപ്പം സെർവിക്സ് ഡയലേറ്റ് ചെയ്യും, സെർവിക്സ് സോഫ്റ്റ് ആവും, ഡയലേറ്റ് ആവും ഒക്കെ ചെയ്യും. ഈ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ വേദനകൾ വരാം, അടിവയറ് വേദന വരാം, വജൈനൽ ഏരിയയിൽ വേദന വരാം. ഇതൊക്കെയാണ് ഒരു കാരണങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഫൈസിസ് പ്യൂബിക് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് നമ്മുടെ അത് പ്രഗ്നൻസി ടൈമിലും വരാം. പ്യൂബിക് ബോണിനെ ഒന്നിച്ച് നിർത്തുന്ന ആ ഒരു ലിഗമെൻസ് സ്ട്രെച്ച് ചെയ്യും,
അതിനൊന്നിച്ച് കൂട്ടി നിർത്താൻ പറ്റാത്ത, അത് റിലാക്സ് ചെയ്യുമ്പോൾ സ്ട്രെസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന, അപ്പോഴും വജൈനിൽ പെയിൻ വരാം. അത് കുറച്ച് ശക്തമായിട്ട് തന്നെ ഉണ്ടാകുന്ന പെയിനാണ് വജൈനിൽ പെയിൻ ആ ടൈമിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രീ ടൈം ലേബർ ഒരു സൈനും കൂടിയാണ് വജൈനിൽ പെയിൻ. അതായത് 37 ആഴ്ചയ്ക്ക് മുമ്പാണെങ്കിൽ നമുക്ക് പ്രീ ടൈം ലേബറാണെന്ന് പറയേണ്ടി വരും. കാരണം ശക്തമായ വജൈനിൽ പെയിൻ, അടിവയറ് വേദന, നടുവേദന, കുഞ്ഞിൻ്റെ തല താഴേക്ക് വരുന്നതായിട്ടുള്ള അത്രയും പ്രഷർ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഒരു പ്രീ ടൈം ലേബറിൻ്റെ സൈനും കൂടിയാണ് ഈ വജൈനിൽ പെയിൻ. പിന്നെ നോ സഹിക്കാവുന്നതും നോർമലായിട്ടുള്ളൊരു വജൈനിൽ പെയിൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ കാണും. സഹിക്കാൻ പറ്റാത്തത്, നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയാവുന്നതിന് അപ്പുറമാണ് വേദന എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ മൈൽഡ് പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസ് വികസിക്കുമ്പോഴും നമുക്ക് വജൈനൽ ഏരിയയിൽ പെയിൻ വരും. കുഞ്ഞ് വലുതാവുന്ന അനുസരിച്ച് നമ്മുടെ യൂട്രസ് വികസിക്കും. പിന്നെ അതുപോലെ യൂട്രസിൻ്റെ ചുറ്റുമുള്ള റൗണ്ട് ലിഗമെൻസ് എന്ന് പറയും, അത് സ്ട്രെച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഈ വജൈനിൽ പെയിൻ വരും. അപ്പം ഇത്രയും ഒക്കെ കാരണങ്ങളാണ് മെയിനായിട്ട് നമുക്ക് വജൈനിൽ പെയിന് ഉണ്ടാക്കാൻ കാരണങ്ങൾ. ഇനി എന്താണ് ഇത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താ, നമുക്ക് ശക്തമായ വേദനയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഡോക്ടറേയും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാലും നമുക്ക് പ്രഗ്നൻസി സപ്പോർട്ടിംഗ് ടാബ്ലറ്റ്സ്, പ്രൊജസ്ട്രോൺ ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒക്കെ തരും. പെയിൻ സഹിക്കുന്നില്ലെങ്കിൽ പെയിൻ കില്ലേഴ്സും ഡോക്ടർമാർ തരാറുണ്ട്. ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പെയിൻ കില്ലേഴ്സും ഏത് തരം മെഡിസിൻ ആണെങ്കിലും ഡോക്ടറുടെ അഡ്വൈസ് കിട്ടിയ ശേഷം മാത്രം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം കഴിക്കുക. ഇനി നമുക്ക് ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പിന്നെ ഒരു കാര്യം കൂടെ പെയിൻ വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻസ് ഈ വജൈനൽ ഏരിയയിലോട്ടും യൂട്രസിലോട്ടൊക്കെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ വെരിക്കോസ് വെയിൻ അവിടെ ഉണ്ടാവും. ഒരു പർപ്പിൾ കളറായിട്ട് വെയിൻസ് ഇങ്ങനെ തടിച്ച് തടിച്ച് ഇരിക്കും. അപ്പോൾ അതും പ്രഗ്നൻസി സമയത്താണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിലും നമുക്ക് ഈ വജൈനൽ പെയിൻ വരാം. പിന്നെ അബോഷനും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ വജൈനൽ പെയിനും ബാക്ക് പെയിനും ബ്ലീഡിങ്ങും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ്, അത് തുടക്കം മാസത്തിലും എപ്പോഴെങ്കിലും അബോഷൻ സംഭവിക്കുമ്പോഴും ഇങ്ങനെയുള്ള വജൈനൽ പെയിനും ഉണ്ടാകാറുണ്ട്. എന്താണെങ്കിലും നോർമൽ മൈൽഡായിട്ടുള്ള പെയിൻ ആണെങ്കിലും നോർമലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അസഹ്യമായ വേദനയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ചെയ്യാം. ഇനി ഇത് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നൻസി പെൽവിക് സപ്പോർട്ട് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പം പ്രഗ്നൻസി സമയത്ത് സപ്പോർട്ടിംഗ് ബെൽറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. ആ സപ്പോർട്ടിംഗ് ബെൽറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ഈ പെയിനൊക്കെ കുറച്ച് റിലീഫ് കിട്ടും. പിന്നെ യോഗ ചെയ്യുന്ന മെയിലിൻ്റെ യോഗകൾ, അത് യോഗ പ്രാക്ടീഷണേഴ്സിനെ നോക്കി അവരുടെ ട്രെയിനിങ്ങിലൂടെ മാത്രം നിങ്ങൾ ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ മൈൽഡ് എക്സസൈസ്, മൈൽഡ് വാക്കിങ് ഒക്കെ ശരീരത്തിന് മൈൽഡായിട്ടുള്ള എക്സസൈസ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ പെയിൻ റിലീഫ് തരും. പിന്നെ ചൂട് വെച്ച് കൊടുക്കാം. വേദന തോന്നുന്ന സ്ഥലത്ത് നമുക്ക് ചെറിയ രീതിയിൽ ചൂട് വെച്ച് കൊടുക്കാം. ചെറിയ രീതിയിലുള്ള ചൂട് വയ്ക്കുമ്പോൾ നമ്മുടെ മസിൽസ് റിലാക്സ് ആവുകയും വേദനയ്ക്ക് കുറവ് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും നിങ്ങൾക്ക് ശരീരവേദനയോ മറ്റുള്ള വേദനകളുണ്ടെങ്കിലും ഈ വേദനയാണെങ്കിലും ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കും നമ്മുടെ ഈ പ്രഗ്നൻസി സമയത്ത് പല ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേദനകളും പ്രശ്നങ്ങളും എല്ലാ പലതരം ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകാം. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേദനകളൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നീട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.